السلام عليكم أيها الطلاب والطلبة، كيف الحال؟ تمام؟ الحمد لله. نعم طيب، هل أنتم تذكرون ماذا درسنا في الصف الماضي؟ نعم، قصة هشام. أيوة، سوكم تنيني لأوركم هابي اللي؟ أوكي، سندوشة المرأتي ريكيغا نمرا ديوتي چايدو بوند ريكيغا ഇൻഷാല്ല അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പറയാം. ഖിസ്സത്തു ഹിഷാം, ഖിസ്സത്തു ഹിഷാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഹിഷാമിൻ്റെ ചില ബിഹേവിയർ അല്ലെ, ചില ദുശ്ശീലങ്ങൾ. കാന ലാ യസ്തയഖിളു മിനൻ നൗമി ബാക്കിർ, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവന് കറക്റ്റായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്തായിരുന്നു കൊടുത്തത്? ഹിഷാം, യാ ഹിഷാം, ഇസ്തയഖിളു മിനൻ നൗമി മുബക്കിറൻ, വക്തുബ് അദ്റൂസ്, വഖറ അൽ ജറായിദ്, വഖ്റുജ് ഇലൽ മദ്രസ ഖബ്ല സാഅത്തിൽ ആശിറ. അല്ലെ ഹിഷാമേ, ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കണം, പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് എഴുതണം, വായിക്കണം, പഠിക്കണം, അതേപോലെ പത്രം പാരായണം ചെയ്യണം, സ്കൂളിലേക്ക് സമയത്തിന് പോവണം. വർജ ഇലൽ ബൈത്തി ഖബ്ൽ ഗുറൂബ്, അസ്തമയത്തിന് മുൻപേ വീട്ടിലേക്ക് മടങ്ങണം. വകുൽ വഷ്റബ് മഅ അഅ്ളാഇൽ ഉസ്ര, കുടുംബക്കാരുടെ കൂടെ ബന്ധുക്കളുടെ കൂടെ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം. ഇത്രയും നിർദ്ദേശങ്ങളൊക്കെയാണ് നമ്മൾ ഹിഷാമിന് കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? ഖുർആനിൽ നിന്നുള്ള സൂറ ലുഖ്മാനിലെ ഒരു ആയത്ത്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تصغر خدك للناس ولا تمشي في الارض مرحا ان الله لا يحب كل مختال فخور. ആയത്തും അതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്തായിരുന്നു? അത്തഅന്നി മിൻ അല്ലാഹി വൽ അജലതു മിൻ ശൈത്താൻ, അവദാനത അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ധൃതി അനാവശ്യമായ ധൃതി പൈശാചികമാണ്. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം എന്തായിരുന്നു? നാം അതിനുശേഷം നമ്മൾ ചില ട്രാഫിക് സിഗ്നൽസ് നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു 9 എണ്ണം നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതാണ്. പേജ് നമ്പർ 34 അല്ലേ. എന്തൊക്കെയാണ് അതിലുണ്ട് നമുക്ക് ഒന്നുകൂടി പറയാം. അതിനുശേഷം നമുക്ക് അതിന്റെ ബാക്കി ഭാഗം ചെയ്യാം. എന്തായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്? ഒന്ന്, തഹദീദ് അസ്സുർആൻ. ഓർക്കുന്നില്ലേ? തഹദീദ് അസ്സുർആൻ എന്തായിരുന്നു അതിന്റെ അർത്ഥം? യെസ്, സ്പീഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബോർഡ്. അവിടെ നമ്മളെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? പേജ് സ്പീഡ് ലിമിറ്റഡ് അവിടെ എത്രയാണ്? 35 ആണ്. ഓരോ സ്ഥലത്തും ഓരോ സ്പീഡ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വൺ, സാനി എന്തായിരുന്നു? മംനോ അൽ വഖുഫ്. മംനോ അൽ വഖുഫ് എന്താണ്? നോ പാർക്കിംഗ് എന്ന് പറയുന്ന ബോർഡ്. നഅം. വസാലിസ്, മുൻ അതിഫ് യമീനി. മുൻ അതിഫ് യമീനി എന്താണ്? ടേൺ റൈറ്റ് അല്ലേ. ടേൺ റൈറ്റ് എന്ന് പറയുന്ന ബോർഡ് അറബിയിലാവുമ്പോൾ എങ്ങനെയാണ് എഴുതുക? മുൻ അതിഫ്, മുൻ അതഫ് യമീനി. ദെൻ മംനോ മുറോർ അഷാഹിനാത്ത്. മംനോ മുറോർ അഷാഹിനാത്ത് എന്താണ്? ഹവി വഹിക്കിൾസ് അല്ലെങ്കിൽ ഗുഡ്സ് വഹിക്കിൾ are prohibited എന്ന് പറയുന്ന മംനൂ മുറൂർ അഷാഹിനാത്ത്. നഅം. അൽ ഖാമിസ്, അഞ്ചാമത്തെ എന്തായിരുന്നു? മംനൂ അലാത്തു തൻബീഹ്. മംനൂ അലാത്ത് തൻബീഹ് ലെ നോ ഹോൺ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അതേപോലെ തന്നെ സ്കൂളുകൾക്കടുത്തൊക്കെ വെക്കുന്ന ബോർഡാണ് മംനൂ അലാത്ത തൻബീഹ്. അവിടെ ഒരു സിഗ്നൽ ഉണ്ടാവും, ഒരു ഹോൺ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ഹോൺ ചെയ്യാൻ പാടില്ല. ദെൻ എന്തായിരുന്നു? കോഷ്യസ്, അറ്റൻഷൻ അല്ലെ, ശ്രദ്ധിക്കുക, അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊടുക്കുന്നതാണ് യഹദർ എന്നുള്ളത്. ദെൻ ബാദാലിക് സിക്ക ഹദീദിയ. സിക്ക ഹദീദിയ എന്തായിരുന്നു? റെയിൽവേ ക്രോസ് ഒക്കെ ഉള്ളിടത്താണ് അങ്ങനെ ഒരു ബോർഡ് വെക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ മംനൂ മുറൂർ അൽ മുഷാത്ത്. മംനൂ മുറൂർ അൽ മുഷാത്ത് എന്തായിരുന്നു? കാൽനട യാത്രക്കാർ അല്ലെ, നോ പെഡസ്ട്രിയൻ. കാൽനട യാത്രക്കാർ ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നത്. ആ പേജിൽ അവസാനത്തെ എന്തായിരുന്നു? മദ്രസ, അറിയാലോ, സ്കൂളിന്റെ അടുത്ത് വരുന്ന ബോർഡാണ്. അത്രയും നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം പേജ് നമ്പർ 35, അൽ ഖാമിസ് വ തലാത്തൂൻ, അവിടെ 4 എണ്ണം
أربعة الإشاء أربعة إشارات المرور نال ترافيك سينجلس أبدا بديدا إيدي كورتنا ده نمال بديشة ده نيانة أبدا نمال ندي جي أنا نمال صندا ماي تيدهم نوكي دينغالي أدي رونا مت تيده نهارته نمال توتة منبتة بيجيل 35 لين 34 لين نمال بديشة من أطف يميني غندو من أطف يميني അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് കിട്ടും എന്താണ് അവിടെ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിച്ചെഴുതണം. രണ്ടാമത്തേത് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിച്ചതാണ് മൂന്ന് കളേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതിന്റെ മൂന്നിന്റെ നമുക്ക് അറിയാം. അതിന് മൊത്തത്തിൽ ആ ട്രാഫിക് സിഗ്നൽസ്, ട്രാഫിക് ലൈറ്റ് എന്നുള്ളതിന്, ലൈറ്റ്സ് എന്നുള്ളതിന് കൊടുക്കുന്ന വേർഡ് നമ്മൾ പാഠത്തിൽ പഠിച്ചാൽ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ പറയണം, എഴുതണം. മൂന്നാമത്തേത് പെഡസ്ട്രിയൻ ക്രോസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാഠത്തിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. ഒരാള് റോഡ് മുറിച്ചു കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സ്ഥലമാണ് അവിടെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതില് നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മൂന്നാമത് ചെയ്യേണ്ടത്. നാലാമത്തേത് ബസ്സസ് നോട്ട് അലൗഡ് അല്ലേ, ഹെവി വെഹിക്കിൾസ്, ബസ്സസ് ഒന്നും അലോ ചെയ്യാത്ത പ്രദേശങ്ങൾ ഉണ്ടാവും, ഏരിയ ഉണ്ടാവും, അവിടെയാണ് അങ്ങനത്തെ ഒരു ബോർഡ് വെക്കുക. ഇത് നമുക്ക് കിട്ടും, കാരണം തൊട്ട് മുൻപത്തതിൽ നമ്മൾ പറഞ്ഞത് മംനോ മുറൂർ അഷാഹിനാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മംനോ മുറൂർ അഷാഹിനാത്ത്, അപ്പൊ ഇവിടെ ആ മുറൂർ ഷാഹിനാത്ത് എന്നുള്ളത് ഷാഹിനാത്ത് മാറ്റിയിട്ട് ലോറി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുത്താൽ മതി? ഐവ ബസ്. അപ്പൊ അതിനെന്താ പറയാ, ഹാഫിലത്തെ ഹാഫിലത്ത്. അപ്പൊ അങ്ങനെ വെച്ച് കൊടുത്താൽ അത് ക്ലിയർ. അപ്പൊ ഈ നാല് എണ്ണം വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എഴുതണം, ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു കുറഞ്ഞ സമയം നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഒരു 3 മിനിറ്റ് എടുത്തിട്ട് ഇത് നിങ്ങൾ പെട്ടെന്ന് എഴുതൂ. എന്നാൽ അതിനുശേഷം നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പറയാം. യെസ്, ആ എഴുതിയല്ലോ, ഗുഡ്, അഹ്സൻതും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നൊന്ന് പറയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചതിൽ മുൻ അത്തിഫ് യമീനി ആയിരുന്നു ടേൺ റൈറ്റ് എന്നുള്ളതിന്. ഇവിടെ നേരെ ഓപ്പോസിറ്റിലാണ്, ഓപ്പോസിറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്താ പറയാ, യമീൻ യസാർ, ഐവ യമീൻ യസാർ. അപ്പോ മുൻ അത്തഫ് അതേപോലെ തന്നെ മുൻ അത്തഫ് യസാർ എന്നാണ് അവിടെ തന്നെ മുൻ അത്തഫ് യസാർ. ഓക്കെ, വെരി ഗുഡ്, ഹസൻ. നിങ്ങൾക്ക് അറിയാം അല്ലെ, മുൻ അത്തഫ് യമീൻ, മുൻ അത്തഫ് യസാർ, മുൻ അത്തഫ് യമീൻ, മുൻ അത്തഫ് യസാർ, വെരി ഗുഡ്. ഓക്കെ, മുൻ അത്തഫ് യസാർ എന്നാണ് അവിടെ എഴുതേണ്ടത്. മുൻ അത്തഫ് യസാരി, മുനാത്തഫ് യമീനിയെ, മുനാത്തഫ് യസാരിയെ. ഓക്കെ, തയ്യം. ദെൻ നെക്സ്റ്റ് എന്താണ്? അവിടെ മൂന്ന് കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അവൽ അഹ്മാർ, വത്താനി അസ്ഫാർ, വത്താലിത് അഹ്ദർ. അഹ്മാർ അസ്ഫാർ അഹ്ദർ അല്ലെ, മൂന്ന് കളേഴ്സ് ഉണ്ട്. അതിനെന്താ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞിരുന്നത്? കളർ ലൗ, അതിന് ജമ്മ് അൽവാ, ഐവ അൽവാ, അൽവാ ഉൽ എഴുതി വെക്കുക. അലവാ ഉൽ ഇഷാറ, ട്രാഫിക് ലൈറ്റ്സ്, ലൈറ്റ്സ്. ഓക്കെ, അലവാ ഉൽ ഇഷാറ. അപ്പൊ രണ്ടെണ്ണായാലോ. ഫൈദൻ അസാലിഫ്, മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞു പോയില്ല, മഅബർ. മഅബർ മഅബർ ആർക്കാണ്? എന്നാണ് പെഡസ്ട്രിയൻ ക്രോസിംഗിന് പറയാ. പിന്നെ അത് റോഡ് മുറിച്ചു കിടക്കാനുള്ളതാണ് മഅബർ അൽ മുഷാത്ത്. എന്നാൽ റോഡിന്റെ സൈഡിലൂടെ തന്നെ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും, അത് നമ്മൾ ലെസണിൽ തന്നെ പഠിച്ചു. അതിനെന്തായിരുന്നു പേര്? മമറുൽ മുഷാത്ത്, അഹ്സൻത. അത് മമറുൽ മുഷാത്ത്. മമറുൽ മുഷാത്ത് എന്ന് വെച്ചാല് റോഡ് സൈഡിൽ നമ്മൾ എന്താ പറയാ, ഫുട്പാത്ത്, ഫുട്പാത്ത് നമ്മുടെ സൈഡിന് നമുക്ക് നടക്കാനുള്ള സ്ഥലമാണ് മമറുൽ മുഷാത്ത്. മഅബർ മുഷാത്ത് എന്ന് വെച്ചാൽ റോഡ് മുറിച്ചു കടക്കാനുള്ള, അബറ അബറ എന്ന് വെച്ചാൽ മുറിച്ചു കടന്നു നടത്താം. മഅബറുൽ മുഷാത്ത്, റോഡ് മുറിച്ചു കടക്കാനുള്ളത്, മറ്റേത് മമറുൽ മുഷാത്ത്. ഓക്കെ, ഇത് രണ്ടും എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. അറാബി, ഓക്കെ. ഫൈദൻ ഖലാസ്, ഫൈദൻ അറാബി. നാലാമത്തേതാണ് നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ ഷാഹിനാത്തിൻ്റെ കണ്ടിരുന്നു, മംനൂ മുറൂർ ഷാഹിനാത്ത്. അതിൽ നിന്ന് ഷാഹിനെ മാറ്റിയിട്ട് എന്ത് വെക്കണം? അപ്പൊ എങ്ങനെ പറയാ, മംനോ മംനോ മുറോർ അൽ ഹാഫിലാത്ത്. മംനോ മുറോർ അൽ ഹാഫിലാത്ത്, ബസസ് ആർ നോട്ട് അലൗഡ്. ഓക്കെ, മംനോ മുറോർ അൽ ഹാഫിലാത്ത്, അതും കൂടി അവിടെ എഴുതി വെക്കാം. അപ്പൊ നാലെണ്ണം ക്ലിയറായി. ഓക്കെ, തോയ്യം. അത് കഴിഞ്ഞു, ഇനി നമുക്ക് അതിന്റെ താഴെ മനോഹരമായ ഒരു പിക്ചർ കണ്ടോ. ഹൽ റഅയ്തും സൂറ, നഅം സൂറ അഹ്മൻ. വലദുൻ, അയ്യോ എന്താ ചെയ്യുന്നത് ഒരു കുട്ടി? എന്താ ചെയ്യുന്നത്? അല
ദറാജ അന്നാരിയ അല ദറാജത്തി അന്നാരിയ ഒരു ദറാജത്തി നാരിയയുടെ മുകളിൽ അതല്ലെങ്കിൽ ഒരു അവനെന്താ ചെയ്യണം റോട്ടിലൂടെ ജവ്വാലത്ത് ജവ്വാലത്തുമായിട്ട് നാം ജവ്വാലത്തിന്റെ മുകളിൽ റൈഡ് ചെയ്തുകൊണ്ട് റോട്ടിലൂടെ പോവാണ്. അവിടെ തൊട്ട് അടുത്ത് എന്താ ഉള്ളത്? അവന്റെ സൈഡില് പിന്നിലായിട്ട് എന്താ ഉള്ളത്? ആ അദ്വാലിഷാറയുണ്ട്, നാം അദ്വാലിഷാറയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ, നിങ്ങൾ ഒരു ഒരു ടൗണിലാണ് അദ്വാലിഷാറ ഉണ്ടായിരുന്നത്, പക്ഷെ അവൻ വളരെ വേഗത്തിൽ അവന്റെ ജവ്വാല റൈഡ് ചെയ്ത് ഓടിച്ചു പോവാണ്. സിഗ്നലിൽ നിന്നും അവൻ പരിഗണിക്കുന്നില്ല, അവൻ എന്തോ ഒന്ന് വിളിച്ചു പറയുന്നുണ്ട്. നുലാഹി ലസൂറ നോക്കൂ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നുലാഹി ലസൂറ, വാച്ച് ദ പിക്ചർ, വാച്ച് ദ പിക്ചർ, നുലാഹി ശ്രദ്ധിച്ചു നോക്കുക. വലക്തുബ് ദൻ റൈറ്റ് എന്നാണ് തഅലീഖൻ മുനാസിബ. തഅലീഖ് എന്ന് വെച്ചാൽ എന്താണ് തഅലീഖ്? ഒരു കമാൻഡ് എഴുതുക, അതിനെ കുറിച്ച് ഒരു ഡയലോഗ് എഴുതുക, ഒരു കമാൻഡ് എഴുതുക. മുനാസിബൻ, ഈ ചിത്രത്തിന് യോജിക്കുന്ന ഒരു തഅലീഖ് നിങ്ങൾ എഴുതണം. ഈ ചിത്രത്തിന് യോജിക്കുന്ന ഒരു തഅലീഖ്. അപ്പൊ എന്താ എഴുതാൻ പറ്റുക? ഒരു മോൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, അവിടെ സിഗ്നൽ ഉണ്ട്, ആ സിഗ്നൽ അവൻ പരിഗണിക്കുന്നില്ല. അപ്പൊ സിഗ്നൽ എന്തെങ്കിലും അവനോട് പറയാം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സിഗ്നലിനോട് പറയാം, പലതും എഴുതാൻ പറ്റും നമുക്ക്. എന്തായിരിക്കും ഇവിടേക്ക് ഏറെ മുനാസിബ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള തഅലീഖ്? മുനാസിബ് വളരെ ഫിറ്റ് ആയിരുന്നു. നമ്മളല്ലേ അടിക്കുറിപ്പ് ഒക്കെ നമ്മൾ പിന്നെ സ്കൂൾ പല ചിത്രകഥാപുസ്തകങ്ങളിലൊക്കെ കഥാപുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് എന്ത് അടിക്കുറിപ്പ് തയ്യാറാക്കുക. അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു കോമ്പറ്റീഷനാണ്, ഇതൊരു മുസാബക്കയാണിത്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സമയം തരും, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അത് എഴുതുക. നിങ്ങൾ എന്താണ് എഴുതിയത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അറബിയിൽ തന്നെ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ സൗകര്യത്തിലോ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാലും മതി, ഇല്ലെങ്കിൽ താഴെ ഈ പിന്നെ ഈ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിന് നിങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു പിന്നെ താലിക്ക് എന്താണ്, അടിക്കുറിപ്പ് എന്താണ് എന്നുള്ളത്, കമൻറ്റ് എന്താണ് എന്നുള്ളത് പറയാം. അസൂറ വനക്കത്ത് താലിക്കൻ മുനാസിബ, ഏറ്റവും നല്ലൊരു കമൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇൻഫോർട്ടേഷൻ നിങ്ങൾക്ക് ഒരു സമ്മാനം നൽകും, നല്ലൊരു കമൻറ്റിന്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഞാൻ ഒരു ചെറിയ സമയം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് അത് നോക്കി എഴുതിയതിന് ശേഷം അതിന്റെ ബാക്കിയിലേക്ക് നമുക്ക് ഓരോരുത്തരും എഴുതി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തയ്യ ഓക്കെ തയ്യ. ഹലോ, എന്തും കത്തെത്തു നാം കത്തെത്തു അയവ തയ്യ. ഓക്കെ, അപ്പൊ ഫൈദൻ അൽഹൈൻ നഹൻ നഖറ നഖറ അൽഹാത്ത് അത്തഅലീഖാത്ത്. നിങ്ങൾ എഴുതിയിരിക്കുന്ന കമാൻഡ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം. നഅം എന്താണ് അയ്യ ഓക്കെ ട്രൈ ചെയ്യ. ആ ലൻ യറനി അഹദുൻ, ലൻ യറനി അഹദുൻ എന്താണ് അവനിങ്ങനെ പറയുന്നത് കണ്ടു. അവനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പറയുന്നത് ഉഹുവ യൻദറു ഇലൽ യമീൻ വൽ യസാർ വൽ അമാം വൽ വറാ സുമ്മ യജ്രി അല ജവ്വാല. എന്നിട്ട് അവൻ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് സഞ്ചരിച്ച് പോകുന്നു, അവൻ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അവൻ മനസ്സിൽ പറയണം, അല്ലെങ്കിൽ വിളിച്ചു പറയണേ ലം യറനി അഹദുൻ എന്താണ് ഒരാളും എന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയേണ്ട സ്ഥലമല്ല സിഗ്നൽ എന്ന് പറയാം. ആര് കണ്ടാലും ഇല്ലെങ്കിലും നമ്മളെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. ഓക്കെ, ഏതായാലും ഇവൻ അവർ ഹുവ ലൈസ വലദുൻ തയ്യബ്, അവനൊരു നല്ല ഹുവ ലൈസ ഹുവ റജുലൻ തയ്യബ്, അവനൊരു ലൈസ റജുലൻ സ്വാലിഹ് നല്ല മനുഷ്യനല്ല. അപ്പൊ അവൻ പറയണേ ലം യറനി അഹദുൻ എന്നെ ഒരാളും കണ്ടിട്ടില്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, അവന്റെ ഡയലോഗാണ്. ഓക്കെ, ഇനി എന്താണ് അവൻ സിഗ്നലിനെ നോക്കിയിട്ട് പറയുന്ന രീതിയിൽ മറ്റൊന്ന് പറയാം. അയ്യവ അൽ ഇഷാറ സർസാറ സൻതി, അൽ ഇഷാറ സർസാറ അങ്ങനെ പറയാം. അൽ ഇഷാറ സർസാറ, ഈ ഇഷാറ നമ്മളെ പിന്നെ സാറയുടെ ഇതിൽ പറഞ്ഞല്ലോ, ആ കവിതയിൽ പറഞ്ഞല്ലോ. ആ സർസാറ എന്ന് വെച്ചാൽ ഓവർ ടോക്കിംഗ് അല്ലെ, ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഈ ഇഷാറ അനാവശ്യമായി സംസാരിക്കണം, എന്നെ ശ്രദ്ധിക്കണം. അന ഇന്ദൽ ഇന്ദൽ അഹ്മാർ ഇന്ദൽ അഖ്ദാർ ഇന്ദൽ അസ്ഫർ, റെഡ് ആകുമ്പോ അങ്ങനെ, മഞ്ഞയാകുമ്പോ ഇങ്ങനെ, അതേപോലെ തന്നെ ഗ്രീൻ ആകുമ്പോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ എന്നെ പേടിപ്പിക്കുകയാണ്, സെർസാറയാണ്, ഓവറായി സംസാരിക്കുന്ന ആളാണ് എന്ന ഡയലോഗാണ് സിഗ്നൽ പറഞ്ഞത്. അതാണ് ഈ മോൻ തിരിച്ചു പറയുന്നത്, അൽ ഇഷാ സെർസാർ. ഇനി നോക്കുന്നതില് ആ നഅം ലാ അന്തദിർ അഹദ, അങ്ങനെ പറയില്ലേ ലാ അന്തദിർ അഹദ. നഅം തയ്യബ് ലാ അന്തദിർ അഹദ, ലാ അന്തദിറു ഇൻതദറ വെയിറ്റ് ചെയ്തു, ലാ അന്തദിറു ഞാൻ വെയിറ്റ് ചെയ്യൂല അഹദൻ ഒരാൾക്കും. പറ്റുമോ വെയിറ്റ് ചെയ്യാതിരുന്ന വിവരം അറിയും? ലാന്തതൊരു അഹദ, ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയില്ല എന്നാണ് ഇവൻ പറഞ്ഞത്. പക്ഷെ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് വെയിറ്റ് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇവൻ പറഞ്ഞതാണ് ലാന്തതൊരു അഹദ, ഞാൻ ഒരാളെയും കാത്തിരിക്കുകയില്ല, സിഗ്നലിനൊന്നും ഞാൻ കാത്തിരിക്കൂല, ഞാൻ പോകും, അപകടമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് തേർഡ് കമാൻഡ് ആവാൻ സാധ്യതയുള്ള
കമാൻഡ് ആണ് ലാ അന്തറു അഹദ ഞാൻ ഒരാളെയും കാത്തിരിക്കയില്ല നെക്സ്റ്റ് യെസ് അടുത്ത ഒരാൾ പറയൂ അങ്ങനെ പറയാം ഓക്കെ ജവ്വാലത്തി ലാ തന്തറു അഹദ ജവ്വാലത്തി ലാ തന്തറു അഹദ ജവ്വാലത്തി എന്റെ സ്കൂട്ടർ എന്റെ ബൈക്ക് ലാ തന്തവർ വെയിറ്റ് ചെയ്യുകയില്ല അഹദൻ ഒരാൾക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഒരു സിഗ്നലിന് വേണ്ടിയും ആ ജവ്വാലത്തി ലാ തന്തവർ അഹദ തയ്യിബ് ദൈദൻ അല്ലാഹ് നാ അടുത്ത ആൾ പറഞ്ഞോളൂ മൻ വളഅ ഉമൂദൻ ഫി ശാരിഅ തയ്യിബ് മൻ വളഅ ഉമൂദൻ ഫി ശാരിഅ മൻ വളഅ ആരാണ് വെച്ചത് ഉമൂദൻ ഒരു തൂണ് കൊണ്ടുപോയി വെച്ചത് ആരാണ് ഫി ശാരിഅ റോട്ടിൽ ആരായി തൂണ് കൊണ്ടുപോയി വെച്ചത് എന്ന് ആരാണ് റോട്ടിൽ ഏത് തൂണാ സിഗ്നലിന്റെ അല്ലേ ട്രാഫിക് സിഗ്നലിന്റെ ആ വലിയ തൂണില്ലേ ആ പില്ലർ അത് ആ ലൈറ്റ് ഗ്രീനും റെഡും യെല്ലോ ഒക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ലൈറ്റിന്റെ പില്ലർ മൻ വളാ ഉമൂദൻ ഫി ശാരിഅ ഇതാരാ റോട്ട് കൊണ്ടുപോയി വെച്ചത് എന്ന് അല്ലേ അങ്ങനെ ഒരു തമാശയായിട്ട് ചോദിച്ചത് മൻ വളാ ഉമൂദൻ ഫി ശാരിഅ അത് വെച്ചത് അതിന്റെ ജോലിക്കാരാണ് അത് ആവശ്യത്തിന് വെച്ചതാണ് ഇവൻ അത് അറിയുകയില്ല ഓക്കെ ഞാൻ നെക്സ്റ്റ് അയ്യോ പറയൂ എനിക്ക് സമയമില്ല ലൈസ ലി വഖ്ത് എനിക്ക് സമയമില്ല ലൈസ ലി വഖ്ത് ഓക്കെ തയ്യിബ് ഓക്കെ നെക്സ്റ്റ് ആ പറഞ്ഞോളൂ അതേ രീതിയിൽ തന്നെ തിരിച്ചും പറയാം അന മുസ്തഅജിൽ മാഷാഅല്ലാ അന മുസ്തഅജിൽ ഐ ആം സോ ബിസി അല്ലേ അന മുസ്തഅജിൽ എനിക്ക് ഭയങ്കര അർജന്റ് ആണ് ഞാൻ ഭയങ്കര ബിസിയാണ് അന മുസ്തഅജിൽ ഞാൻ ഭയങ്കര ബിസിയാണ് ഞാൻ ഭയങ്കരമായ ഏർജന്റിലാണ് എനിക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എൻ്റെ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് അന മുസ്തഅജിൽ ഓക്കെ തയ്യിബ് നെക്സ്റ്റ് അയ്വ അന ലാ അഖാഫു അഹദ അന ലാ അഖാഫു അഹദ ഐ ഡോണ്ട് ഹാവ് എനി ഫിയർ എനിക്കൊരാളെയും പേടിയില്ല എനിക്കൊരു പേടിയില്ല അന ലാ അഖാഫു അഹദ അന ലാ അഖാഫു അഹദ തയ്യിബ് മാഷാഅല്ലാ നെക്സ്റ്റ് ഒന്നുകൂടി പറഞ്ഞു നോക്കാം ആ അശ്ശാരിഉ ലില്ലഅബ് കമാ ഖാലത്ത് സാറ അശ്ശാരിഉ ലില്ലഅബ് അശ്ശാരിഉ ലില്ലഅബ് അശ്ശാരിഉ ലില്ലഅബ് റോഡ് എന്തിനുള്ളതാണ് കളിക്കാനുള്ളതാണ് ആണോ നെവർ ഒരിക്കലും അല്ല റോഡ് കളിക്കാനുള്ളതല്ല റോഡ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് അവൻ പറയാനുള്ള സാധ്യതൻ്റെ ഒക്കെ റിസൾട്ട് എന്താണ് ഈ പറഞ്ഞ എല്ലാറ്റിനും അവൻ്റെ ഒരു തമാശയായിട്ട് പറയുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്നതാണെങ്കിൽ അവൻ്റെ എല്ലാറ്റിനും റിസൾട്ട് അപകടം തന്നെയാണ് അതുകൊണ്ട് അത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്തായാലും അവൻ പറയാനുള്ള ഈ കമൻസ് നമ്മളൊന്ന് എഴുതി വെക്കുക തയ്യും അപ്പോൾ ആ പേജ് തീർന്നു ഇനി നെക്സ്റ്റ് പേജ് എടുക്കുക അതിൽ നമ്മളെ സെക്കൻഡ് യൂണിറ്റ് തീരാൻ വേണ്ടി പോവാണ് കുറച്ച് വേർഡ്സ് അതിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം അൽ മുഅജം എന്തൊക്കെയാണ് ആ നിങ്ങൾ തന്നെ എൻ്റെ കൂടെ വായിക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം يحذر يحذر عند ارتم سوكشكو ايوه اوكي اختار اختار خطر جمع اختار نعم ابغدنگل اسفا اسفا دكيدا اشاره نعم سيجنال اضواء اضواء لو جمع اضواء وليچم نعم اقمشا ايوه تكستايلز انتبه انتبه എന്താണ് ആ ശ്രദ്ധിക്കൂ نعم أوقف أوقف نرتي وقف ننو أوقف نرتي أبرا نعم أبرا نرد أول برا لي أبرا ليو أبرا نعم لي مريتش كده نو أبرا تكتريثو تكتريث أيوة تكتريثو عند جنان تكتريث نجلي غوني كيغا شدي كيغا تمخل 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 أمرو برجلي نرتي أيوة سابغاشم تمخل سابغاشم تحيأ تحيأ أيوة نعم تحيأ تيارايم ثرثارا ثرثارا പറഞ്ഞതാണ് ഓക്കെ നിഷ്ഫലമായ ആ അനാവശ്യമായ സംസാരം അസിഗ്നലിനെ കുറിച്ച് അവൻ പറഞ്ഞില്ലേ സാറ പറഞ്ഞത് ഓക്കെ ജുബാൻ ജുബാൻ അയ്യോ ഭീരു ജുബാൻ ഭീരു ഹാദിസ അപകടം തയ്യിബ് ഹിസാം അൽ അമാൻ ഹിസാം അൽ അമാൻ എന്താണ് ഹിസാം അൽ അമാൻ എന്താണ് അയ്യോ സുരക്ഷ ബെൽറ്റ് നഅം ഓക്കെ ദെൻ ഖൂദത്ത് ഖൂദത്ത് ആ ഖൂദത്ത് എവിടെ ഇരിക്കുക അല്ല റസ് അയ്യവ ഖൂദത്ത് വെച്ചാൽ ഹെൽമെറ്റ് ഓക്കെ റബത്ത റബത്ത ബന്ധിച്ചു ടൈ ഓക്കെ നാ ഷുജാൻ ഷുജാൻ അയ്യവ ധീരർ അയ്യവ സ്വതം സ്വതമ സ്വതമ എന്ന് വെച്ചാൽ കൂട്ടിമുട്ടി ക്ലാഷ് ഓക്കെ നാം ഫുജത്ത് പെട്ടെന്ന് ആ ഇത്രയും പദങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക അത് മനസ്സിലാക്കുകയും ചെയ്യുക ഇനി ഒരു പേജിൽ ചെറിയൊരു സംഭവം കൂടി ഉണ്ടത് എന്താണ് ഈ 37-ാമത്തെ പേജിൽ ഒരു രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം കോപ്പി റൈറ്റിംഗ് എന്നുള്ളതാണ്
Just on the Nokit, Adepola, Hatoroka, Ilpata, Hatorokans, handwriting order of Pathana Patana, Paladilla style and Edithine, Avivada Roka style Ladan, Ningle E. the Lady than Vendi on the Shemika, and Erta Parnir no Namalak, number answer sheet, Kurtuvadani Petul, Alangle, Namala Parishi, the answer sheet of teachers of Averan, Namalak marker the answer sheet in the Bangiane, Adinda handwriting in the Vurthian, number mark in the Nidan, Adagon Adi. മനോഹരമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കറിയാം. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് അത് ഏത് ലാംഗ്വേജ് ആയാലും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, ഉറുദു ഏത് ലാംഗ്വേജ് ആയാലും ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ നന്നാക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ലാ തഹസൻ അബദ, ഇത് വളരെ വൃത്തിയായിട്ട് താഴെ ഭംഗിയായിട്ട് ഇതിലുള്ളത് പോലെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൂടി നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ എഴുതിയിട്ട് അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് അൽ വഹദ സാനിയ നമ്മൾ ഇവിടെ തീർത്തു. ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വഹദ സാലിത്തയിലേക്ക് പ്രവേശിക്കണം. അതിൻ്റെ മുൻപ് നിങ്ങൾ മൊത്തം അതിൻ്റെ മൊത്തം ലിങ്ക് ഒന്ന് പരിശോധിച്ചിട്ട് ഏഴാം ക്ലാസ്സിലെ ഇതുവരെയുള്ള മൊത്തം ക്ലാസ്സുകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ക്ലാസ് ശരിക്കും കേട്ട് മനസ്സിലാക്കിയിട്ട് ഈ രണ്ട് യൂണിറ്റുകൾ ഞാൻ ക്ലിയർ ആണ്, അതിൽ ഒരു എക്സാം നടത്തിയാൽ, ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയാൽ ഞാൻ കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഇനി ഇൻഫോർട്ടേ സ്റ്റുഡിയോയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9846499060 എന്ന നമ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ കമൻസ് താഴെ ചേർക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ ഇൻഫോർട്ടേ സ്റ്റുഡിയോയ്ക്ക് നേരിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വർക്ക് ചെയ്താൽ അതിന് നമ്മൾ നിങ്ങൾക്ക് സ്റ്റാർ അയച്ചു തരുന്നതാണ്. ഇൻഷാല്ലാ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, ഈ പ്രയാസമൊക്കെ തീരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാല്ലാ മഅസ്സലാമ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓക്കെ.